പൂതനെന്നും താടക എന്നും ഒക്കെ പറഞ്ഞാൽ നമ്മുടെ നാടൻ പദപ്രയോഗങ്ങളാണ് എന്നാണ് കെ സുരേന്ദ്രൻ ന്യായീകരിക്കുന്നത് സുരേന്ദ്രൻ്റെ വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും സ്ത്രീകളുടെ മുഖത്ത് നോക്കിയോ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സ്ത്രീകളുടെ മുഖത്ത് നോക്കിയോ എടി താടകേ എടി പൂതനെ എന്നൊന്ന് വിളിച്ചു നോക്കൂ അപ്പോഴറിയാം സുരേന്ദ്രൻ്റെ മോന്തയുടെ ഷെയ്പ്പെന്താകുമെന്ന് അങ്ങനെ ഒരു സാഹചര്യം ഒരാളിൻ്റെ മുഖത്ത് നോക്കി അത് വിളിച്ചാൽ അവർ കരണക്കുറ്റി അടിച്ചു പോയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷത്തെ വനിതാ നേതാക്കളെല്ലാവരും പൂതനെ പോലെയാണ് എന്ന് സുരേന്ദ്രൻ വിളിച്ചു പറയുന്നത് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിക്കുകയാണ് ഇതൊരു സാധാരണ പ്രയോഗമാണത്ര ഇത്തരം സാധാരണ പ്രയോഗങ്ങൾ സുരേന്ദ്രൻ സുരേന്ദ്രൻ്റെ വീട്ടിൽ നടത്താറുണ്ടെങ്കിൽ സുരേന്ദ്രൻ്റെ മകളെയും ഭാര്യയെയും ഒക്കെ ഇങ്ങനെയാണ് വിളിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അങ്ങനെ അല്ലല്ലോ അതിന് ഒരു ബോഡി ഷെയ്പിങ്ങിൻ്റെ സ്വരമുണ്ട് ഒപ്പം ഈ സ്ത്രീകളെല്ലാവരും കാശടിച്ചു മാറ്റി തടിച്ചു കൊഴുക്കുന്നവർ എന്നാരോപിക്കുമ്പോൾ ഗുരുതരമായ അവരുടെ മാന്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു വർത്തമാനമുണ്ട് അങ്ങനെ തെളിയിക്കാൻ സുരേന്ദ്രന് സാധിക്കാത്തരത്തോളം കാലം ആ ഒരു ആരോപണവും ഉന്നയിക്കാൻ പറ്റില്ല എന്നുള്ള പരാമർശത്തിനപ്പുറത്ത് സ്ത്രീകൾക്കെതിരെ അവർ കാശടിച്ചു മാറ്റി തിന്നുകൊഴുത്ത് നടക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതും തെളിയിക്കാനുള്ള ബാധ്യത സുരേന്ദ്രനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് സൂറത്ത് കോടതിയോ സൂറത്ത് പോലീസോ ഡൽഹി പോലീസോ അല്ല കേരളത്തിലെ കോടതികളാണ് കേരളത്തിലെ പോലീസാണ് അഴി എണ്ണും എന്ന് ഉറപ്പായതോടുകൂടിയാണ് ഈ ന്യായീകരണവുമായി രംഗത്ത് വരേണ്ടി വന്നത് മാപ്പ് എന്നൊരു വാക്ക് പറഞ്ഞില്ല എങ്കിൽ പോലും ആ മാപ്പിലേക്ക് സൂചനകൾ നൽകുന്ന വർത്തമാനം പറഞ്ഞു ആത്മാഭിമാനം അനുവദിക്കുന്നില്ലായിരിക്കും മോദിയുടെ ശിഷ്യന്മാർക്ക് മാപ്പ് പറയുന്നത് ഇപ്പോഴൊരു നാണക്കേടാണ് പണ്ട് അതായിരുന്നു ശീലമെങ്കിലും എന്തായാലും മാപ്പ് പറയാൻ തയ്യാറല്ലെങ്കിലും താൻ പറഞ്ഞത് ആ ഉദ്ദേശത്തോടു കൂടിയല്ല ഈ ഉദ്ദേശത്തോടു കൂടിയാണ് എന്നൊക്കെ ന്യായീകരിക്കാൻ സുരേന്ദ്രൻ നന്നായി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സി പി എമ്മിലെ വനിതാ നേതാക്കളൊക്കെ തടിച്ചുകൊഴുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ പൂതനയെപ്പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ് അവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ള പരാമർശമാണത് പൂതന എന്നത് നമ്മുടെ സങ്കല്പത്തിൽ മോശമായ കാര്യങ്ങൾ മോശമായ ഒരു ബിംബം തന്നെയാണ് ടകയും അതുപോലെ തന്നെയാണ് അപ്പോൾ ആ ബിംബങ്ങളെ വച്ച് പരാമർശിക്കുമ്പോൾ അതിന് സ്വാഭാവികമായി സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്നു എന്ന രീതി തന്നെയാണ് ഉള്ളത് അതിനകത്ത് ഒരു സംശയവുമില്ല സുരേന്ദ്രൻ എത്ര ന്യായീകരിച്ചാലും അതിനകത്ത് അവർ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് ഇവർ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആര് ചെയ്തിട്ടായാലും ഇങ്ങനെ ഒരു പരാമർശം കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ അവർ ഏത് പാർട്ടിക്കാരായാലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു അവിടെ പറഞ്ഞിട്ടില്ലേ ഇവിടെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതങ്ങനെ വീണ്ടും പറയാൻ സുരേന്ദ്രൻ അധികാരമില്ല അവകാശമില്ല സുരേന്ദ്രൻ വീട്ടിൽ വിളിക്കുന്ന വാക്കുകളായാൽ പോലും അത് പൊതുവേദിയിൽ വന്ന് പറയാൻ പാടില്ല